ഹലോ ഫ്രണ്ട്സ്, ബിനാറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മളൊന്ന് ഒരു അടിപൊളി ടെസ്റ്റ് നെറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ടെസ്റ്റ് നെറ്റ് ഷുവർ ആയിട്ടും കിട്ടും, നല്ല രീതിക്ക് തന്നെ നമുക്ക് പ്രോഫിറ്റ് തരാം. പൊട്ടൻഷ്യൽ ഉള്ള ഒരു എയർഡ്രോപ്പ് ആണ്, കുറെ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ടോക്കൺ ആണ്ടല്ലോ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരും. മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കേണ്ട ഒരു എയർഡ്രോപ്പ് ആണ്. അപ്പൊ നമ്മൾ ഓരോ ടെസ്റ്റ് നെറ്റ് എയർഡ്രോപ്സ് നമ്മുടെ ചാനൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ വെരിഫൈ ചെയ്ത ശേഷം എല്ലാവർക്കും കിട്ടുമെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു സേഫ് പാലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സേഫ് പാലിലെ ഡിസംബർ 6 അവർ ആ ഒരു എയർ ഡ്രോപ്പ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട് ചെയ്ത എല്ലാവർക്കും ആ ഒരു റിവാർഡ് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ടെലിഗ്രാം ചാനലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും വെരിഫൈഡ് ആണെന്ന് കൺഫേം ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നെ നമ്മുടെ ഈ ഒരു എയർ ഡ്രോപ്പ് നിന്ന് കിട്ടും. അപ്പോൾ എന്തായാലും കൈസ് നമുക്ക് ആദ്യം വൈപ്പിക്കാം നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ട് ഇങ്ങനെ പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ടെസ്റ്റിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ക്വൈ നെറ്റ്വർക്കിൻ്റെ ഒരു ടെസ്റ്റ് നെറ്റ് ആണ്. അപ്പോൾ ഇത് പറഞ്ഞാൽ റീ ഇൻവെൻറ്റിംഗ് ബ്ലോക്ക് ചെയിൻ, റെവല്യൂഷനൈസിംഗ് മണി, QE സ്കെയിലബിൾ EVM, കമ്പാക്റ്റബിൾ നെറ്റ്വർക്ക്, ഇനേബിളിംഗ് ഫാസ്റ്റ് അക്സെപ്റ്റബിൾ ആൻഡ് ലോ കോസ്റ്റ് ഡീസെൻട്രലൈസ് ഫിനാൻസ്. ഇതാണ് ജസ്റ്റ് ഇവരുടെ കൺസെപ്റ്റ് വരുന്നത്. പ്രൂഫ് ഓഫ് വർക്ക് 2.0 അണ്ടറിൽ വരുന്നതാണ്. മെർജ്ഡ് മൈനിങ് വരുന്നുണ്ട്, ക്രോസ് ചെയിൻ വരുന്നുണ്ട്, ടോക്കണോമിക്സും ഇൻസെൻറ്റീവ്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ തന്നെ കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ കയറ്റി നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ടെസ്റ്റ്നെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ലിങ്ക്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്ക്സ് എല്ലാം നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലും അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് അതിൽ കയറിയിട്ടൊന്ന് ഓരോ ഓർഡർ വൈസ് ആയിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. ജസ്റ്റ് നിങ്ങൾ കയറിയാൽ മാത്രം മതി. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവരെ ട്വിറ്റർ പേജ് ജസ്റ്റ് ഒന്ന് നോക്കാം. ക്വൈ നെറ്റ്വർക്ക് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മോസ്റ്റ് സെക്യൂർ ബ്ലോക്ക് ചെയിൻ ഓൺ ദ പ്ലാനറ്റ്, ക്രിയേറ്റിംഗ് ദ ഓൺലി ഡീസെൻട്രലൈസ് സൊല്യൂഷൻ ദാറ്റ് സ്കെയിൽസ് ടു ഓൾ ഗ്ലോബൽ കൊമേഴ്സ്. ഏകദേശം 93.7K ഫോളോവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ ഒരു ടെസ്റ്റ് നെറ്റിലാണ് നമ്മളിപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ടെസ്റ്റ് നെറ്റിലോട്ട് ഈ കിടക്കണം. നിങ്ങൾക്ക് മാക്സിമം ഒരു 5 to 10 minutes മാത്രമേ ഈ ഒരു ടെസ്റ്റ് നെറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുള്ളൂ. നമുക്ക് സ്വാപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമ്മൾ അവരുടെ ട്വിറ്റർ പേജിൽ ജസ്റ്റ് ജോയിനിങ് കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന ഒരു സ്റ്റെപ്പ് വരുന്നത്. പിന്നെ ഒരു ചെറിയൊരു ക്വിസ് പോലെയുണ്ട് അവരുടെ ഡിസ്കോർഡിൽ. അപ്പോൾ അതും ജസ്റ്റ് നിങ്ങളൊന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു ചാനൽ നമ്മളിവിടെ ഫസ്റ്റ് തന്നെ അവർ പറയുന്നത് കണക്ട് ടു ഡിസ്കോർഡ് എന്നാണ്. അപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ ലിങ്ക് നമ്മൾ ഫസ്റ്റ് തന്നെ കൊടുക്കാം. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഇങ്ങനത്തെ ഒരു പേജിലോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ കയറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഒരു വെരിഫിക്കേഷൻ വരും. ജസ്റ്റ് നിങ്ങൾ ബിഗിൻ കൊടുത്താൽ മതി. ഓക്കെ, ബിഗിൻ കൊടുക്കുമ്പോൾ നമുക്കൊരു ക്യാപ്ച വരും. ജസ്റ്റ് ക്യാപ്ച ഒന്ന് ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബിഗിൻ സർവേ കൊടുത്തിട്ട് ജസ്റ്റ് സ്കിപ്പ് കൊടുത്താൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഈ ഒരു ക്യൂ നെറ്റ്വർക്കിലോട്ട് തന്നെ വരിക. ജസ്റ്റ് അതിൽ നമ്മളിവിടെ കണക്ട് ടു ഡിസ്കോർഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് കണക്ട് കൊടുക്കുക. ഓക്കെ, കണക്ട് കൊടുക്കുമ്പോൾ നമ്മളെ കൊണ്ട് ഇതേപോലെ ഓതറൈസ് ചോദിക്കും. ജസ്റ്റ് നമ്മൾ ഓതറൈസ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ ഒരു 1x മൾട്ടിപ്ലെയർ ആണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു 1x മൾട്ടിപ്ലെയർ നമ്മൾ 1.5x മൾട്ടിപ്ലെയർ ആക്കാൻ പോകുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു 100 tokens റിവാർഡ് ആയിട്ട് കിട്ടണമെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി 150 tokens ആയിട്ട് മാറും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ നേരെ നമ്മൾ ഡിസ്കൗണ്ട് ഒന്നും കൂടെ തന്നെ കയറാം. ഡിസ്കൗണ്ടിൽ കയറി നമ്മൾ നേരെ ഈ ഒരു താഴത്തോട്ടേക്ക് വരാം. ഇവിടെ നമുക്ക് ടോപ്പിൽ തന്നെ ഗെറ്റ് സിറ്റിസൺ റോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് താഴത്തോട്ടേക്ക് വരുമ്പോൾ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനിയിപ്പോൾ സിറ്റിസൺ റോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്യുസ് ആയിരിക്കും വരിക. അപ്പോൾ ജസ്റ്റ് അതിന് വേണ്ടി ഇവിടെ ബിഗിൻ കൊടുക്കുക. അപ്പോൾ ആൻസേഴ്സ് എല്ലാം നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാം. നമുക്ക് 10 questions ആയിരിക്കും ഉണ്ടാകുക. 10 നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് തന്നെ നമ്മൾ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ആൻസേഴ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ആൻസർ നമുക്ക് ബി ആണ് വരുന്നത്. നെക്സ്റ്റ് കൊടുക്കുക. സെക്കൻഡ് ഓപ്ഷന് നമുക്ക് ഡി ആണ് വരുന്നത്. അപ്പോൾ ഷഫിളായിട്ടായിരിക്കും ആൻസേഴ്സ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും നിങ്ങൾക്ക് ആൻസേഴ്സ് അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ അതിനനുസരിച്ചിട്ട് നിങ്ങളെ അപ്ലോഡ് ചെയ്താൽ മതി. തേർഡ് ഓപ്ഷന് നമുക്ക് ഡി ആണ് വരുന്നത്. ഇനി ഫോർത്ത് എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങളിവിടെ ജസ്റ്റ് ആൻസർ നോക്കുക. ആൻസർ നോക്കിയിട്ട് മാർക്ക് ചെയ്യുക. നമുക്ക് ഓരോ ആൻസറിൻ്റെയും നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ തേർഡിൻ്റെ ആൻസർ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഓർഡർ തെറ്റിയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ആൻസർ ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വാട്ട് സിംഗിൾ ചെയിൻ അണ്ടർലൈൻസ് ക്വൈ നെറ്റ്വർക്ക് ഫംഗ്ഷനാലിറ്റി, അതിൻ്റെ ആൻസർ നമുക്ക് ഈ ഒരു ദ പ്രൈം ചെയിൻ ആണ് ആൻസർ കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അപ്പോൾ മെയിൻ ആയിട്ട് ലോഞ്ച് ക്വൈ നെറ്റ്വർക്ക് റീജിയൻ ചെയിൻസ് വിത്ത് ബി നെയിംഡ് ആൻസർ സൈപ്രസ്, പാക്സോസ് ആൻഡ് ഹൈഡ്ര. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വാട്ട് ആർ ദ നെയിംസ് ഓഫ് ക്വൈ നെറ്റ്വർക്ക് ഷെഡ്യൂളിംഗ് ടെസ്റ്റ് നെറ്റ്. അതിൻ്റെ ആൻസർ സ്റ്റോൺ ഏജ്, ബ്രോൺസ് ഏജ്, അയൺ ഏജ്, ഗോൾഡൻ ഏജ്, സിലിക്കൺ ഏജ്. നെക്സ്റ്റ് നമ്മൾ 6 questions കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ തെറ്റിട്ടായിരിക്കും ആൻസേഴ്സ് വരിക. നമ്മൾ എന്തായാലും ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് തന്നെ ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓർഡറാണോ വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വാട്ട് ഇസ് ദ നെയിം ഓഫ് ക്വൈ നെറ്റ്വർക്ക് വൈറ്റ് പേപ്പർ എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ദ ബ്ലോക്ക് റെഡ്യൂസ് വൈറ്റ് പേപ്പർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ 7 questions കംപ്ലീറ്റ് ചെയ്തു. ഇതിൻ്റെ ആൻസർ ഡി ആയിരിക്കും. അവിടെ നമുക്ക് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ സപ്ലൈസ് അലോക്കേറ്റഡ് ടു ടെസ്റ്റ് നെറ്റ് ഇൻസെൻറ്റീവ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 0.5% ആണ്. നെക്സ്റ്റ് 8th question, 9th question. 9th question ആൻസർ സ്റ്റേറ്റ് ചെയിൻ ആണ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 10th question. 10th ആൻസർ നമുക്ക് 20% ആണ് വരുന്നത്. അപ്പോൾ ഈ 10 answers നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഗെറ്റ് റോൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിക്കുക. ആൻസേഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കൊടുക്കുക. ജസ്റ്റ് ഗെറ്റ് റോൾ കൊടുക്കുക. ഓക്കെ, ഗെറ്റ് റോൾ കൊടുക്കുമ്പോൾ കൺഗ്രാജുലേഷൻസ് ഓൺ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ക്വിസ് എന്ന് കൊണ്ട് വന്നിട്ടുണ്ട്.
ഇനിയിപ്പോൾ നമ്മൾ നേരെ ആ ഒരു ക്യൂവിൻ്റെ ഡാഷ്ബോർഡിലോട്ട് ഇങ്ങനെ പോവാം. ഇവിടെ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് തന്നെ ഡിസ്കണക്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ കണക്ട് കൊടുത്താൽ മതി. കണക്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഓതറൈസ് വരും. ജസ്റ്റ് നമ്മളൊന്ന് ഓതറൈസ് കൊടുക്കുക. ഓതറൈസ് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും 1.5 മൾട്ടിപ്ലസർ വന്നിട്ടുണ്ട്, നമ്മളിവിടെ സിറ്റിസൺ ആയിട്ടുണ്ട് റോള്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഈ റിവാർഡ്സ് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻസ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് കണക്ട് ടു ട്വിറ്റർ വന്നിട്ടുണ്ട്, കണക്ട് ടു റെഡിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ റെഡിറ്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക, അല്ലെങ്കിൽ ട്വിറ്റർ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ജസ്റ്റ് കണക്ട് ടു ട്വിറ്റർ കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ ട്വിറ്റർ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓതറൈസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ട്വിറ്റർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഒരു മീഡിയം പേജ് നിങ്ങൾക്ക് തരാം. ജസ്റ്റ് നിങ്ങൾ ആ ഒരു മീഡിയത്തിലോട്ടേക്ക് ഒന്ന് കയറാം. അപ്പോൾ ആ ഒരു പേജ് നിങ്ങൾ നേരെ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസിലോട്ടായിരിക്കും വരിക. ഇവിടെ നമുക്ക് ടാസ്ക് പറഞ്ഞിട്ട് ജസ്റ്റ് നമ്മൾ താഴത്തോട്ടേക്ക് ഒന്ന് പോവാം. ഫോളോയിങ് അഡീഷണൽ ക്യൂ ടീം അക്കൗണ്ട്സ് ഓൺ ട്വിറ്റർ. അപ്പോൾ ഇത് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ക്യൂ ടോക്കൺസ് നമുക്ക് റിവാർഡായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഫോളോയിങ് ക്യൂ നെറ്റ്വർക്ക് ഓൺ ട്വിറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്യൂ നെറ്റ്വർക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ബാക്കിലോട്ടേക്ക് വരിക. ബാക്കി ഫോളോയിങ് അഡീഷണൽ ടീം മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ 5 Quai നമുക്ക് ഈച്ച് കിട്ടും. അപ്പോൾ ഇതിലെല്ലാം ഫോളോ ചെയ്യുക. നിങ്ങൾ നേരെ ആ ഒരു ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ജസ്റ്റ് ഫോളോ കൊടുക്കുക, ബാക്ക് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓട്ടിക്കുന്നുണ്ട്. എല്ലാവരെയും നമ്മളൊന്ന് ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവരും ഏകദേശം ഫോളോ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റിഫ്രഷ് അടിച്ചാലും ചിലപ്പോൾ നമുക്ക് ലോഡ് ആണെന്നില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് ഇവിടെ 0 തന്നെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ലോഗ് ഔട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നമ്മൾ ലോഗ് ഔട്ട് ചെയ്യുക. ഓക്കെ, ലോഗ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒന്നും കൂടെ കണക്ട് ട്വിറ്റർ കൊടുക്കുക. നമ്മൾ ഓതറൈസ് കൊടുക്കുന്ന ഇപ്പോൾ നമുക്കിപ്പോൾ റീഡയറക്റ്റ് ആകും. ഓക്കെ, റീഡയറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും 40 Quai ടോക്കൺ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ 1.5 സിറ്റിസൺ മെമ്പർഷിപ്പ് കിട്ടി, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ റിവാർഡ്സ് ആയിട്ട് ഇവിടെ 60 Tokens നമുക്ക് ഇവിടെ റിവാർഡായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ഇത് നമ്മുടെ ടെസ്റ്റ് നെറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ടോക്കൺ നമുക്ക് റിവാർഡായിട്ട് കിട്ടുന്ന സമയത്ത് നമ്മുടെ മെയിൻ നെറ്റിലോട്ടേക്ക് വരും. മെയിൻ നെറ്റിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രോഫിറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഇതെന്തായാലും അപ്ഡേറ്റ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ നല്ല രീതിക്ക് ഒരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ടെസ്റ്റ് നെറ്റ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു റെഡിറ്റും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെഡിറ്റിൻ്റെ ഓപ്ഷൻ ഇത്ര കാലം ഉണ്ടായിരുന്നില്ല. റെഡിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലും ജോയിൻ ചെയ്യണം, നമുക്ക് എക്സ്ട്രാ ഒരു ക്യൂ ടോക്കൺ കിട്ടും. അത് മാത്രമല്ല, നമ്മൾ ജസ്റ്റ് ഈ ഒരു മീഡിയം പേജിലോട്ട് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് റീപ്ലൈ ചെയ്യണ സമയത്ത് ഒരു ക്യൂ ടോക്കൺ കിട്ടുന്നുണ്ട്. ലൈക്കിങ് ആൻഡ് റീട്വീറ്റിങ്ങിന് ഒരു ക്യൂ ടോക്കൺ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റാൻഡ് ലോൺ ട്വീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു 5 Q ടോക്കൺ കിട്ടുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എക്സ്ട്രാ റിവാർഡ്സും ഈ ഒരു ചെറിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ആ ഒരു ടാസ്കും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിൻ്റെ പൊട്ടൻഷ്യൽസും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും റിവാർഡ് കിട്ടുമെന്ന് പോസിബിലിറ്റീസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഒരു 5 to 10 minutes മാത്രമേ നമുക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഷോർട്ട് വീഡിയോ നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കുന്നു, ഡില്ലേ ജോയിൻ ചെയ്യാം. പിന്നെ മറക്കാൻ നമുക്ക് ഡില്ലേ ജോയിൻ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു വീഡിയോ എടുത്തില്ലേ. ഗുഡ് ബൈ.